ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ 4 ആനിമൽ കിങ്ഡം. അതിൻ്റെ പാർട്ട് 5 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫൈലം സീലൻറേറ്റ ഓർ നിഡേറിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ അപകടകാരികളായിട്ടുള്ള കുറച്ച് ഓർഗാനിസംസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫൈലം സീലൻറേറ്റയിലെ അല്ലെങ്കിൽ നിഡേറിയയിലെ മെമ്പേഴ്സിനെ നമുക്ക് മൂന്ന് ടൈപ്പായിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ മൂന്ന് ഗ്രൂപ്പിലായിട്ട് കാണാൻ പറ്റും. ദേ ആർ കോറൽസ്, ജെല്ലി ഫിഷ് ആൻഡ് സീ അനിമൽ. അതായത് കോറൽസ് അവരുടെ ബോഡി കുറച്ച് സ്ട്രോങ് ആയിരിക്കും, ബിക്കോസ് അവർക്ക് കാൽഷ്യം കാർബണേറ്റ് അവരുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് മൊട്ടൈലായിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും, ദാറ്റ് ഈസ് അവർ മൂവ് ചെയ്യും. ആൻഡ് സീ അനിമൺ എന്ന് പറയുന്നത് സെസൈൽ അല്ലെങ്കിൽ ഇമ്മൊബൈൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും. സോ ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പായിട്ട് നമുക്ക് ഈ ഫൈലം സീലൻറേറ്റ ഓർ നിഡേറിയ ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഇത് ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷേ നമുക്ക് ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ഓർഗാനിസംസിനെയാണ് ഫൈലം സീലൻറേറ്റയിൽ അല്ലെങ്കിൽ നിഡേറിയയിൽ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് നമുക്ക് സീലൻറേറ്റയുടെ ഹാബിറ്റാറ്റ്, ഇവരെ എവിടെയാണ് കാണാൻ പറ്റുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാം. സോ ദേ ആർ ഓൾ അക്വാട്ടിക് ഓർഗാനിസംസ്, അവർ വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ്. ഒരു പ്രത്യേകതയുടെ ഉണ്ട്, ദേ ആർ മോസ്റ്റ്ലി മെറൈൻ, ദാറ്റ് ഈസ് മോസ്റ്റ്ലി മറൈൻ മീൻസ് ഇവരെ മറൈൻ അല്ലെങ്കിൽ കടലിലും കാണാൻ പറ്റും, അതേപോലെ തന്നെ ഫ്രഷ് വാട്ടറിലും കാണാൻ പറ്റും, ദാറ്റ് ഈസ് റിവേഴ്സിലും ഇവരെ കാണാൻ പറ്റും. എക്സ്ക്ലൂസീവ്ലി മറൈൻ എന്നാണ് കൊടുത്തതെങ്കിൽ ഇവരെ നമുക്ക് കടലിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ ദേ ആർ മോസ്റ്റ്ലി മറൈൻ, ദാറ്റ് മീൻസ് അവരെ നമുക്ക് ഫ്രഷ് വാട്ടറിലും അതുപോലെ തന്നെ മറൈനിലും കടലിലും കാണാൻ പറ്റും. ഇവരെ നമുക്ക് രണ്ട് ഫോംസിൽ കാണാൻ പറ്റും, ദാറ്റ് ഈസ് സെസൈൽ ആൻഡ് ഫ്രീ സ്വിമ്മിങ്. ദാറ്റ് മീൻസ് സെസൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തായിരിക്കും കാണാൻ പറ്റുന്നത്, ദാറ്റ് ഈസ് അവർ ഇമ്മൊബൈൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും. ഫ്രീ സ്വിമ്മിംഗ് മീൻസ് ഫോർ എക്സാമ്പിൾ ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് അത് അവർ സ്വിം ചെയ്യുന്ന അല്ലെങ്കിൽ മോട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. സോ രണ്ട് ഗ്രൂപ്പിലുള്ള ഓർഗാനിസംസ് ഉണ്ട്, ദേ ആർ സെസൈൽ ആൻഡ് ഫ്രീ സ്വിമ്മിംഗ്. അടുത്തതാണ് ഇവരുടെ സിമെട്രി. നമ്മൾ പഠിച്ചിട്ടുണ്ട് സീലൻറേറ്റയിലെ ഓർഗാനിസംസ് റേഡിയൽ സിമെട്രി കാണിക്കുന്ന ഓർഗാനിസംസ് ആണ്. ദാറ്റ് മീൻസ് അവരെ സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന ഏത് ലൈനും രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കി മാറ്റുന്നുണ്ട്. സോ ദേ ആർ റേഡിയലി സിമെട്രിക്കൽ. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ജെല്ലി ഫിഷിന്റെ താഴെ ഭാഗത്ത് നിന്നുള്ള വ്യൂ ആണ്. സോ ഇവരെ ഏത് ആംഗിളിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ് ആക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ദേ ആർ റേഡിയലി സിമെട്രിക്കൽ. നെക്സ്റ്റ് ഈസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇവര് പോറിഫറയേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. സോ ദേ ആർ ടിഷ്യു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെയിം ഫങ്ഷൻ ചെയ്യുന്ന സെൽസ് എല്ലാം കൂടി ചേർന്ന് ടിഷ്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട്, അതായത് കലകളായിട്ട് മാറിയിട്ടുണ്ട്. സോ ദേ ഷോ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ഈസ് ജേം ലെയേഴ്സ്. ഇവരിൽ രണ്ട് ജേം ലെയേഴ്സ് ആണ് കാണാൻ പറ്റുന്നത്, ദാറ്റ് ഈസ് എക്ടോഡേം ആൻഡ് എൻഡോഡേം. മീസോഡേം കാണാൻ പറ്റില്ല. സോ ദേ ആർ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. നമ്മൾ ഇതൊക്കെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഒന്നും കൊണ്ടല്ല, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ രണ്ട് പാർട്ടായിട്ട് നമ്മൾ ഈ കംപ്ലീറ്റ് ക്യാരക്ടേഴ്സ് ഫൈലം അനിമേലിയയിലെ ഓരോ ഓർഗാനിസംസിൻ്റെയും ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിലാവുള്ളൂ. അതിൻ്റെ ലിങ്ക് ഇതേമോളിൽ കൊടുക്കുക കേട്ടോ. സോ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഫൈലം സീലൻറേറ്റയിലെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ അക്വാട്ടിക് ഓർഗാനിസംസ് ആണ്. അതിൽ തന്നെ മോസ്റ്റ്ലി മറൈൻ, അവരേറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് കടലിലായിരിക്കും. അവരിൽ തന്നെ സെസൈൽ ആൻഡ് ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ കാണാൻ പറ്റും. സെസൈൽ മീൻസ് അവർ മൂവ് ചെയ്യില്ല, ഫ്രീ സ്വിമ്മിംഗ് മീൻസ് അവർ മൂവ് ചെയ്യുന്ന ഓർഗാനിസംസ് ആയിരിക്കും. ആൻഡ് അവരുടെ സിമെട്രി എന്ന് പറയുന്നത് റേഡിയൽ സിമെട്രി ആണ്, ദാറ്റ് മീൻസ് സെൻട്രലിലൂടെ പാസ് ചെയ്യുന്ന ഏത് ലൈനും രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ റേഡിയലി സിമെട്രിക്കൽ. ഫൈലം സീലൻറേറ്റയിലെ ചില ഓർഗാനിസംസ് ഫോർ എക്സാമ്പിൾ ബ്രെയിൻ കോറൽ ഓർ മിയാൻഡ്രിന എന്നറിയപ്പെടുന്ന ഈ ഒരു ഓർഗാനിസം, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിരിക്കും. ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് സോഫ്റ്റ് ജെല്ലി പോലുള്ള ഓർഗാനിസം ആണെങ്കിൽ സീലൻറേറ്റയിലെ ഇങ്ങനെയുള്ള ചില മെമ്പേഴ്സിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ളതായിരിക്കും. ഇങ്ങനെ ഇവരുടെ ബോഡി ഹാർഡാവുന്നതിന് വേണ്ടി ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ദാറ്റ് മീൻസ് ഇങ്ങനെയുള്ള ഓർഗാനിസംസിൻ്റെ സ്കെലറ്റൺ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. സോ ഇതിൻ്റെ കോമൺ എക്സാമ്പിളാണ് കോറൽസ് എന്ന് പറയുന്നത്. അതിലുള്ള ഒരു മെമ്പറാണ് മിയാൻഡ്രിന ഓർ ബ്രെയിൻ കോറൽ. ദാറ്റ് മീൻസ് സീലൻറേറ്റയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും ബോഡി ഇതുപോലെ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവില്ല, ചില മെമ്പേഴ്സ് അവരുടെ ബോഡിയിൽ കാൽഷ്യം കാർബണേറ്റിൻ്റെ സ്കെലറ്റൺ ഉണ്ടായിരിക്കും. സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഫൈലം സീലൻറേറ്റയ്ക്ക് മറ്റൊരു പേരുകൂടി ഉണ്ട്,
ദാറ്റ് ഈസ് നിഡേറിയ. ഇവർക്ക് ഈ നിഡേറിയ എന്ന പേര് കിട്ടാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇവരിൽ നൈഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണ് നിഡേറിയ എന്ന് പറഞ്ഞ നെയിം. ഈ നൈഡോബ്ലാസ്റ്റ് കാണാൻ പറ്റുന്നത് ഇവരുടെ ടെൻഡക്കിൾസിലാണ്. ദാറ്റ് മീൻസ് സോ ഇതിൽ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഭംഗിയുള്ള ഈ പോർഷനാണ് ഇതിൻ്റെ ടെൻഡക്കിൾസ് എന്ന് പറയുന്നത്. സോ ഈ ടെൻഡക്കിൾസ് കുറച്ചുകൂടി സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ചെറിയ ചെറിയ ഡോട്ട്സ് കാണാൻ പറ്റും. ഈ ഓരോ ഡോട്ട്സും നൈഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. നൈഡോബ്ലാസ്റ്റ് ഓർ നൈഡോസൈറ്റ്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവരെ കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഇവർ. അതിന് കാരണം ഈ നൈഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സ് ആണ്. ഈ നൈഡോബ്ലാസ്റ്റ് ഇവരുടെ ടെൻഡക്കിൾസിൽ മാത്രമല്ല ഇവരുടെ ബോഡിയിലും മൊത്തം ഇങ്ങനെയുള്ള ഈ നൈഡോസൈറ്റ്സ് കാണാൻ പറ്റും. ഈ നൈഡോബ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ഒരു നൈഡോബ്ലാസ്റ്റ്. നൈഡോബ്ലാസ്റ്റിൻ്റെ തന്നെ മറ്റൊരു നെയിമാണ് നൈഡോസൈറ്റ്സ്. ഈ നൈഡോസൈറ്റ്സിൽ നമുക്ക് ഒരു ക്യാപ്സ്യൂള് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചറും കാണാൻ പറ്റും. സോ ഈ ക്യാപ്സ്യൂളിൻ്റെ പേരാണ് നിമാറ്റോസൈറ്റ്സ് ഓർ സ്റ്റിംഗിങ് ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂളിൽ ന്യൂറോ ടോക്സിൻസ് ദാറ്റ് ഈസ് പോയിസണസ് സബ്സ്റ്റൻസ് ആയിരിക്കും ഈ ക്യാപ്സ്യൂളിനുള്ളിൽ ഉണ്ടാവുക. എപ്പോഴെങ്കിലും ഒരു പ്രേ അല്ലെങ്കിൽ ഒരു ഇരയായിട്ട് കോണ്ടാക്ട് വരുമ്പം, അതായത് അവരുടെ ടെൻഡക്കിൾസ് കോണ്ടാക്ട് വരുമ്പോൾ ഓരോ ടെൻഡക്കിൾസിലും ഇതുപോലെ 100 നൈഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിമാറ്റോസൈറ്റ്സ് കാണാൻ പറ്റും. ഇവരെല്ലാം കൂടി ബ്ലാസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പൊട്ടിയിട്ട് ഈ ത്രെഡ് പുറത്തേക്ക് വരും. ഈ ത്രെഡ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഇരയെ അല്ലെങ്കിൽ ഈ പ്രേ ഇവരുടെ ടെൻഡക്കിൾസ് വെച്ച് ഹോൾഡ് ചെയ്യുന്നു. അതേസമയം തന്നെ ഈ ന്യൂറോ ടോക്സിൻ അല്ലെങ്കിൽ ഈ പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഈ പ്രേയുടെ ബോഡിയിലേക്ക് ഇജക്ട് ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ, ഈ പ്രേ പാരലൈസ്ഡ് ആയി പോകുന്നു അല്ലെങ്കിൽ അത് ചത്തുപോകുന്നു. സോ ഇങ്ങനെയാണ് ഈ ഓർഗാനിസംസ് അവർക്ക് വേണ്ട ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കാണാൻ നല്ല ഭംഗിയാണെങ്കിലും അവർ ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകാരികളായിട്ടുള്ള ഓർഗാനിസംസ് ആണ്. സോ ഇങ്ങനെയുള്ള ഈ നൈഡോബ്ലാസ്റ്റ് ഓർ നിമാറ്റോസൈറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനൊക്കെയായിരിക്കും, ഒന്ന് പ്രേ അതായത് അവർക്ക് വേണ്ട ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, രണ്ടാമത്തേത് മറ്റുള്ള ഓർഗാനിസംസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡിഫെൻസിന് വേണ്ടിയിട്ട്. ദാറ്റ് മീൻസ് ആങ്കർ, ഡിഫെൻസ് ആൻഡ് ക്യാപ്ചർ ഓഫ് പ്രേ, ഇതിനൊക്കെ ഈ സീലൻഡ്രേറ്റ നൈഡേറിയയിലെ മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ നൈഡോബ്ലാസ്റ്റ് എന്ന സ്ട്രക്ചറാണ്. സോ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ഈ നൈഡോബ്ലാസ്റ്റ് ആണ്. അതുകൊണ്ടാണ് സീലൻഡ്രേറ്റ എന്ന ഫൈലത്തിന് നൈഡേറിയ എന്ന പേര് കൂടി കിട്ടിയത്. സോ ഇങ്ങനെയുള്ള ജെല്ലി ഫിഷിനോ അല്ലെങ്കിൽ സീ അനിമലിനെയൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ കാണാൻ പറ്റുകയാണെങ്കിൽ അവരെയൊന്നും ടച്ച് ചെയ്യാതിരിക്കുക, ബിക്കോസ് ദേ ആർ ഡേഞ്ചറസ് ഓർഗാനിസംസ്. അവരുടെ ടെൻഡക്കിൾസുമായിട്ട് കോണ്ടാക്ട് വരുമ്പം അത് നമ്മളെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇവരുടെ ഡൈജഷനാണ്. സോ ഡൈജഷൻ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇവരുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഇവർക്ക് ടെൻഡക്കിൾസ് കാണാൻ പറ്റും. ഈ ടെൻഡക്കിൾസിന് നടുക്കായിട്ട് നമുക്ക് ഹൈപ്പോസ്റ്റോം എന്ന ഒരു പോർഷൻ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഹ്യൂമൻസിൽ ചുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇവർക്ക് അങ്ങനെയുള്ള സ്ട്രക്ചറൊന്നും അല്ല. പക്ഷെ അതുപോലെ ഈ മൗത്തിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പോർഷനാണ് ഹൈപ്പോസ്റ്റോം. ഹൈപ്പോസ്റ്റോമിനുള്ളിലായിട്ടുള്ള ഭാഗമാണ് മൗത്ത് എന്ന് പറയുന്നത്. ഈ മൗത്തിലൂടെ പാസ് ചെയ്യുന്ന ഫുഡ് എൻട്രി ചെയ്യുന്നത് ഒരു ലാർജ് ക്യാവിറ്റിയിലേക്കാണ്. ആൻഡ് ആ ക്യാവിറ്റിയുടെ പേരാണ് ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി. ഇതാണ് ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അല്ലെങ്കിൽ ഇവരുടെ ഫുഡിന്റെ പാത്ത് എന്ന് പറയുന്നത് ഇത്രയാണ്. ദാറ്റ് ഈസ് മൗത്തിലൂടെ എൻട്രി ചെയ്യുന്ന ഈ ഫുഡ് എത്തുന്നത് ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റിയിലാണ്. ഈ ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റിയാണ് ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക് തുടങ്ങിയ എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻസ് ചെയ്യുന്നത് ഈ ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റിയാണ്. ആൻഡ് അതിനുശേഷം ബാക്കി വരുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് പുറത്തേക്ക് പോകുന്നതും ഈ മൗത്ത് എന്ന് പറഞ്ഞ ഓപ്പണിങ്ങിലൂടെ തന്നെയാണ്. ഇപ്പോൾ ഫുഡ് എൻട്രി ചെയ്യുന്നതും എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് പുറത്തേക്ക് പോകുന്നതും സെയിം ഓപ്പണിങ്ങിലൂടെയാണ്. ഇങ്ങനെയുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നമ്മളൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇവർക്ക് ഫുഡ് എൻട്രി ചെയ്യുന്നതിനും വേസ്റ്റ് പ്രൊഡക്റ്റ് പുറത്തേക്ക് പോകുന്നതിനും സെയിം ഓപ്പണിംഗ് ആണുള്ളത്. സോ ദേ ഹാവ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നെക്സ്റ്റ് ഇവരുടെ ഡൈജഷൻ ഇൻട്രാ സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. ദാറ്റ് മീൻസ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ മീൻസ് സെല്ലിന്റെ പുറത്ത് വെച്ചിട്ടാണ് ഡൈജഷൻ നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ മീൻസ് ഇൻട്രാ മീൻസ് ബിറ്റ്വീൻ, സെല്ലുലാർ മീൻസ് സെൽ, ദാറ്റ് മീൻസ് സെൽസിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ഈ ഡൈജഷൻ നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. ആദ്യം തന്നെ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് നടക്കുന്നത്. ദാറ്റ് ഈസ് ഈ ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റിയിലേക്ക് എത്തുന്ന ഫുഡിലേക്ക് എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവരെ ചെറിയ ചെറിയ ഫുഡ് പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്നു. അതിനുശേഷം ഈ ഫുഡ് പാർട്ടിക്കിൾസ് സെല്ല് അബ്സോർബ് ചെയ്യുന്നു. അതിനുശേഷം സെല്ലിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള ഡൈജഷൻ നടക്കുന്നത്. സോ ആദ്യം എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നു, അതിനുശേഷം ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ
നടക്കുന്നു. സോ ദ ഡൈജഷൻ ഈസ് ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. നെക്സ്റ്റ് ഫൈലം സീലൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയല ഓർഗാനിസംസ് രണ്ട് ബേസിക് ഫോംസ് ആണ് കാണിക്കുന്നത്. അവരെ നമുക്ക് രണ്ട് ഫോംസിലാണ് കോമൺലി കാണാൻ പറ്റുന്നത്. ഒന്ന് പോളി ഫോമിലായിരിക്കും, മറ്റതാണ് മെഡ്യൂസ ഫോം. സോ നമ്മളിപ്പോൾ ഒരുപാട് സീലൻഡ്രേറ്റയുടെ ഇമേജസ് കണ്ടു. ഈ ഓർഗാനിസംസ് ഒക്കെ രണ്ട് രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്നുകിൽ അത് എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് മൂവ്മെന്റ് കാണിക്കുന്ന ഓർഗാനിസംസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതിൽ പോളിപ് എന്ന് പറയുന്ന ഫോം സെസൈൽ ആയിരിക്കും, അതായത് ഇമ്മൊബൈൽ ആയിരിക്കും. അവരേതെങ്കിലും ഒരു ബേസിൽ അറ്റാച്ച് ചെയ്തായിരിക്കും കാണാൻ പറ്റുന്നത്. ഇവര് കോമൺലി ഒരു സിലിണ്ട്രിക്കൽ ഫോമിലായിരിക്കും കാണാൻ പറ്റുക. അതിന് ചുറ്റും അതിന്റെ ടെൻഡക്കൾസ് കാണാൻ പറ്റും. ഇതിന് എക്സാമ്പിൾ ആണ് ഹൈഡ്ര അല്ലെങ്കിൽ ആഡംഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെ. നെക്സ്റ്റ് ഗ്രൂപ്പാണ് മെഡ്യൂസ. പോളിപ്പ് എന്ന് പറയുന്നത് ഇമ്മൊബൈൽ ആണെങ്കിൽ മെഡ്യൂസ എന്ന് പറയുന്നത് ഫ്രീ സ്വിമ്മിംഗ് ആയിരിക്കും, അതായത് അവര് മൂവ് ചെയ്യുന്ന ഓർഗാനിസംസ് ആയിരിക്കും. ഇവരെ കോമൺലി നമുക്ക് അംബ്രല്ല ഷേപ്പിൽ, ഒരു കൊട പോലെയുള്ള ഷേപ്പിലാണ് കാണാൻ പറ്റുന്നത്. അതിന് കോമൺ ആയിട്ട് നമുക്കറിയുന്ന എക്സാമ്പിൾ ഏതാ? ഓറേലിയ ഓർ ജെല്ലി ഫിഷ്. ചില ഓർഗാനിസംസ് സച്ച് ആസ് ഒബീലിയ, ഒബീലിയയിൽ നമുക്ക് പോളിപ് ഫോമിനെയും കാണാൻ പറ്റും, മെഡ്യൂസ ഫോമിനെയും കാണാൻ പറ്റും. ദാറ്റ് ഈസ് അവരിൽ തന്നെ സെസൈൽ ആയിട്ടുള്ള ഓർഗാനിസംസിനെയും കാണാൻ പറ്റും, അതേപോലെ തന്നെ മൊബൈൽ ആയിട്ടുള്ള മോട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിസംസിനെയും കാണാൻ പറ്റും. ദാറ്റ് ഈസ് പോളിപ് എന്നത് അസെക്ഷലി മെഡ്യൂസ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൻഡ് മെഡ്യൂസ സെക്ഷലി പോളിപ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഒബീലിയയുടെ പോളിപ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഉണ്ടാവുക, കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട്. ഇങ്ങനെയുള്ള ഈ പോളിപ് സ്ട്രക്ചേഴ്സ് അസെക്ഷലി മെഡ്യൂസ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് മോട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിസംസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഈ മൊബൈൽ ആയിട്ടുള്ള മെഡ്യൂസ ഫോം രണ്ട് ടൈപ്പ് ഉണ്ടാവും, മെയിൽ ആൻഡ് ഫീമെയിൽ. ഇതിൽ മെയിൽ ഫോംസ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും, ഫീമെയിൽ ഫോംസ് ഓവം പ്രൊഡ്യൂസ് ചെയ്യും. ഇത് രണ്ടും റിലീസ് ചെയ്യുന്നത് വാട്ടറിലേക്കായിരിക്കും. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഈ സൈഗോട്ട് പിന്നീട് ഒരു ലാർവ ആയിട്ട് മാറുന്നു. ഈ ലാർവ പിന്നീട് ഒരു സെസൈൽ ആയിട്ടുള്ള, അതായത് ഇമ്മൊബൈൽ ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആയിട്ട് മാറുന്നു. അതേതായിരിക്കും? ദാറ്റ് ഈസ് പോളിപ്. ദാറ്റ് മീൻസ് പോളിപ്പ് അസെക്ഷലി മെഡ്യൂസ ഫോം ചെയ്യുന്നു, മെഡ്യൂസ സെക്ഷലി പോളിപ്പ് ഫോം ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇവിടെ ഒരു സെക്ഷൽ ഫോമിൽ നിന്ന് അസെക്ഷൽ ഫോമിലേക്കും പിന്നീട് വീണ്ടും സെക്ഷൽ ഫോമിലേക്കും ഇങ്ങനെ അവരുടെ ലൈഫ് ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദീസ് ഓർഗാനിസംസ് ഷോസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അതായത് സീലൻഡ്രേറ്റയിലെ ചില മെമ്പേഴ്സ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇവർക്ക് സെക്ഷൽ ഫോമും ഉണ്ടായിരിക്കും, അസെക്ഷൽ ഫോമും ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിളാണ് ഒബീലിയ. ഈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷന് മറ്റൊരു പേരുകൂടിയുണ്ട്, ദാറ്റ് ഈസ് മെറ്റാജെനസിസ്. ദാറ്റ് ഈസ് പോളിപ് പ്രൊഡ്യൂസ് മെഡ്യൂസ അസെക്ഷലി ആൻഡ് മെഡ്യൂസ ഫോംസ് ദ പോളിപ്സ് സെക്ഷലി. നെക്സ്റ്റ് നമുക്ക് ഫൈലം സീലൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയയുടെ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യത്തെ എക്സാമ്പിളാണ് ഫൈസാലിയ ഓർ പോർച്ചുഗീസ് മെൻ ഓഫ് വാർ. ഇതിന് ഈ പോർച്ചുഗീസ് മെൻ ഓഫ് വാർ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതിന് ഒരു മുകളിലേക്ക് പൊങ്ങിക്കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കുറേ ടെൻഡക്കിൾസും. ഇത് പണ്ടത്തെ യുദ്ധക്കപ്പലിനെ, അതായത് പോർച്ചുഗീസുകാരുടെ യുദ്ധക്കപ്പലിനെ ഓർമ്മപ്പെടുത്തുന്നത് പോലെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പോർച്ചുഗീസ് മെൻ ഓഫ് വാർ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇതിന് ഒരു ബ്ലൂ കളറാണ്, മാത്രമല്ല ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യും, അതുകൊണ്ട് ഇതിനെ ബ്ലൂ ബോട്ടിൽ എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് ഈസ് ആഡംഷ്യ. ആഡംഷ്യ ഓർ സീ അനിമൺ, ഇത് ഒരുപാട് ഭംഗിയുള്ള ഓർഗാനിസം ആണ്. ഇതിന് ഈ അനിമൺ എന്ന പേര് വരാനുള്ള കാരണം, അനിമൺ എന്ന് പറയുന്നത് ഒരു ഫ്ലവർ ആണ്, അതിനെ നമുക്ക് പല കളേഴ്സിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ആഡംഷ്യ. ആഡംഷ്യ നമുക്ക് ഡിഫറെന്റ് കളേഴ്സിൽ കാണാൻ പറ്റും, അതുകൊണ്ട് കടലിൽ ഇങ്ങനെ ഡിഫറെന്റ് കളേഴ്സിൽ കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ഇവരെ സീ അനിമൺ എന്ന് പറയുന്നത്. ഇവരുടെ ഭംഗിക്ക് കാരണം ഇവരുടെ ടെൻഡക്കിൾസ് ആണ്. പക്ഷെ ഇവർ ഭംഗിയുള്ളതിനെ പോലെ തന്നെ ഇവർ ഡേഞ്ചറസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. സോ ഇവരുടെ കളർഫുൾ ആയിട്ടുള്ള ഈ അപ്പിയറൻസ് കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് വരുന്ന ഓർഗാനിസംസിനെ ഇവർ ഇവരുടെ ടെൻഡക്കിൾസ് വെച്ച് ക്യാപ്ചർ ചെയ്യുന്നു. മാത്രമല്ല ഇവരെ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓർഗാനിസത്തിനെ കാണാൻ പറ്റും, ഒരു ഫിഷിനെ കാണാൻ പറ്റും. ഈ ഫിഷിന്റെ പേരാണ് ക്ലോൺ ഫിഷ്. സീ അനിമൻസിന്റെ ഒരേ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ ക്ലോൺ ഫിഷ് ആണ്. ഈ ക്ലോൺ ഫിഷ് മറ്റുള്ള ഓർഗാനിസംസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ സീ അനിമൻസിന്റെ ടെൻഡക്കിൾസിനിടയിലാണ് എപ്പോഴും ഉണ്ടാവുക. മാത്രമല്ല ഇങ്ങനെ ഈ ക്ലോൺ ഫിഷ് ഈ സീ അനിമൻസിന്റെ ടെൻഡക്കിൾസിനിടയിൽ നിൽക്കുന്നതുകൊണ്ട് സീ അനിമൻസിന് ഒരു ഹെൽപ്പ് ഉണ്ട്. അതായത് ഈ ക്ലോൺ ഫിഷ് കഴിക്കുന്ന ഫുഡിന്റെ പാർട്ടിക്കിൾസും ബാക്കി വരുന്ന ഭാഗമൊക്കെ ഈ സീ അനിമൻസിന് കിട്ടും, അവരിത് കഴിക്കുന്നു. ദാറ്റ് ഈസ് മ്യൂച്വൽ ബെനിഫിറ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് സിംബയോസിസ് ആണ് ഇവർ തമ്മിലുള്ളത്. സീ അനിമൻസിന് ഫുഡ് കിട്ടുന്നതിന് വേണ്ടി ഈ ക്ലോൺ ഫിഷ് ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ സീ അനിമൻസ് ഈ ക്ലോൺ ഫിഷിന് പ്രിഡേറ്റേഴ്സിൽ നിന്ന് പ്രൊട്ടക്ഷനും കൊടുക്കുന്നു. മറ്റൊരു സിംബയോട്ടിക് അസോസിയേഷനാണ് ഹെർമിറ്റ് ക്രാബ് ആൻഡ് സീ അനിമൻ. അതായത് ഹെർമിറ്റ് ക്രാബ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ക്രാബാണ്. ഈ കുഞ്ഞു ക്രാബ് അവരുടെ ഹെഡിൽ, അവരുടെ മുകളിൽ ഈ സീ അനിമണിനെ അറ്റാച്ച് ചെയ്തിട്ട് നടക്കും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഓർഗാനിസംസിൽ നിന്ന് ഈ ഹെർമിറ്റ്
ഹെഡ് ക്രാബിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സി അനിമലിനെ ഇവർ അറ്റാച്ച് ചെയ്തിട്ട് നടക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സി അനിമലിന് എന്താ ബെനിഫിറ്റ്? അപ്പം ഈ ഹെർമിറ്റ് ക്രാബ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വാട്ടറിലുള്ള ന്യൂട്രിയൻസും അതുപോലെ തന്നെ മറ്റു ഓർഗാനിസംസിനെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് പെന്നാറ്റുല ഓർ സീ പെൻ. ഈ ഓർഗാനിസംസിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പെണ്ണിനെ പോലെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവരെ സീ പെൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഗോർഗോണിയ ഓർ സീ ഫാൻ, അതായത് ഒരു ഫാൻ പോലെ ഒരു പരന്നിട്ടുള്ള അല്ലെങ്കിൽ ചിറക് പോലെയൊക്കെയാണ് ഈ ഓർഗാനിസത്തിന് കാണാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് ഇവരെ സീ ഫാൻ എന്ന് വിളിക്കുന്നത്. ഇവരുടെ സ്പീഷീസ് നെയിമാണ് ഗോർഗോണിയ. നെക്സ്റ്റ് ഈസ് മിയാൻഡ്രിന. മിയാൻഡ്രിനയുടെ മറ്റൊരു പേരാണ് ബ്രെയിൻ കോറൽ, അതായത് നമ്മുടെ ബ്രെയിൻ പോലെയാണ് ഏകദേശം ഇതിനെ കാണാൻ, അതുകൊണ്ടാണ് ഇതിനെ ബ്രെയിൻ കോറൽ എന്ന് വിളിക്കുന്നത്. കോറൽ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ സ്കെലറ്റൺ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് വെച്ചിട്ടായിരിക്കും. സോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സീ അനിമൽസ് അല്ലെങ്കിൽ സീലൻട്രേറ്റയിലെ ഓർഗാനിസംസ് ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ക്യൂരിയസ് ആണെങ്കിൽ സീലൻട്രേറ്റയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അവരെങ്ങനെയാണ് ഇര പിടിക്കുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ടീനോഫോറ ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ, അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓർ സ്റ്റഡി ബോട്ടണി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം, അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.